ഇന്നത്തെ കോവിഡ് കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എത്രയാണ്? എന്തൊക്കെയാണ് ഇന്നത്തെ കോവിഡ് വിശദാംശങ്ങൾ? സംസ്ഥാനത്ത് കോവിഡ് വ്യാപനത്തിൽ വലിയ കുറവൊന്നും ഇല്ല, അതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് 12,456 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇത്തരത്തിൽ 12,000 അല്ലെങ്കിൽ 13,000 കടന്നുകൊണ്ട് പ്രതിദിന കോവിഡ് കേസുകൾ നിലനിൽക്കുകയാണ്. ഇന്ന് 12,515 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. ഇതോടെയാകെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 133,567 ആണ്. 24 മണിക്കൂറിനിടയിൽ 119,897 സാമ്പിളുകൾ പരിശോധിച്ചു. ഇന്ന് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ള ജില്ല മലപ്പുറമാണ്. 1,640 പേർക്കാണ് ഇന്ന് മലപ്പുറം ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മറ്റ് ജില്ലകളിലെ കണക്ക് നോക്കുമ്പോൾ തൃശൂർ 1,450, എറണാകുളം 1,296, തിരുവനന്തപുരം 1,113, പാലക്കാട് 1,094, കൊല്ലം 1,092, കോഴിക്കോട് 1,091, ആലപ്പുഴ 743, കാസർഗോഡ് 682, കണ്ണൂർ 675, കോട്ടയം 570, പത്തനംതിട്ട 415, വയനാട് 328, ഇടുക്കി 267 എന്നിങ്ങനെയാണ് വിവിധ ജില്ലകളിലെ രോഗബാധിതരുടെ എണ്ണം. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.39% ആണ്. അതും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ രണ്ടക്കത്തിൽ തന്നെ നിൽക്കുകയാണ്. ഞായറാഴ്ചത്തെ കണക്കുകളിൽ മാത്രമാണ് ഇതിൽ അല്പം കുറവ് വരുന്നത്. കാരണം ഞായറാഴ്ചകളിൽ ടെസ്റ്റുകളുടെ എണ്ണം തന്നെ കുറവാണ്. അതുകൊണ്ട് മാത്രമാണ് അതിന് അന്നത്തെ ദിവസത്തെ കണക്കുകളിൽ കാര്യമായൊരു കുറവ് വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 135 മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇതോടെ ആകെ കോവിഡ് മരണം സംസ്ഥാനത്ത് 13,640 ഉയർന്നിട്ടുണ്ട്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 58 പേര് സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നു. സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചവർ 11,677 ആണ്. ഇതിൽ 659 പേരുടെ ഉറവിടം വ്യക്തമല്ല. ആരോഗ്യ പ്രവർത്തകരിൽ 62 പേർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 12,515 പേരെ തന്നെ രോഗികളുടെ എണ്ണത്തോളം തന്നെ രോഗമുക്തരും ഇന്ന് ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തല്ല, തൃശൂരാണ്. 1,800 പേർ അവിടെ ഇന്ന് രോഗമുക്തി നേടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് എല്ലാ ജില്ലകളിലുമായിട്ട് സംസ്ഥാനത്ത് 390,972 പേര് നിരീക്ഷണത്തിലുണ്ട്. ഈ TPR കണക്ക് പ്രകാരമുള്ള മേഖല തിരിച്ചുള്ള എണ്ണം പറയുമ്പോൾ TPR 6 താഴെയുള്ള 143 തദ്ദേശ സ്ഥാപനങ്ങളും TPR 6-നും 12-നും ഇടയിലുള്ള 510 തദ്ദേശ സ്ഥാപനങ്ങളുമാണ് ഉള്ളത്. 12,000-നും 18,000 ഇടയിലുള്ള 293-ഉം 12,000-നും മുകളിൽ സംസ്ഥാനത്ത് നിന്ന് 11,677 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10% തന്നെ തുടരുകയാണ്. മിഥുനാഥാണ് വിശദാംശങ്ങൾ നൽകിയത്.